രസകരമായിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ ഇതിൽ പൊട്ടാസ്യം കണ്ടന്റുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്സിന് അതുപോലെ പ്രായമായ ആളുകൾക്ക് അൽഷിമേഴ്സ് വരും. അതിൻ്റെ ഒരു സെറ്റപ്പാണിത്. ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട്. ഹലോ ലെജൻഡ്സ്, നമ്മളിപ്പോൾ ഉള്ളത് കാന്തല്ലൂർ ഉറുവാര എന്ന സ്ട്രോബെറി ഫാമിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത് അല്ലേ. ഉറുവാര ഉറുവാര പറഞ്ഞാൽ സംസ്കൃതമാണെന്ന് തോന്നുന്നു, മണ്ണ് അങ്ങനെന്തോന്നാണ് ഇതിൻ്റെ മീനിങ് എനിക്കിത് അറിയില്ലായിരുന്നു. ഇവിടെ ഒന്ന് ചോദിച്ചപ്പോഴാണ് ഈ സംഭവം പറഞ്ഞത് അതാണ് മീനിങ് എന്നുള്ളത്. ഏകദേശം നമ്മൾ കാന്തല്ലൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണമെങ്കിൽ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ജീപ്പിൽ വരാം. അതല്ലെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ട് വരാൻ കുഴപ്പമൊന്നുമില്ല. റോഡ് ഇതാ ഇങ്ങനെ മഴ പെയ്തതിന് ശേഷം റോഡ് കുറച്ച് ഇങ്ങനെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മളെ വണ്ടി വാഗണർ കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ജീപ്പാണെന്നാണെങ്കിൽ ഒന്നുകൂടി സേഫ്റ്റി ആയി. പക്ഷേ നിങ്ങൾ കാറ് പോകുന്നതിന് സീനൊന്നുമില്ല. പക്ഷെ നല്ല മഴ പെയ്യുകയാണെങ്കിൽ ആ റോഡൊക്കെ കുറച്ചൊന്ന് സീനാവും. റോഡ് ഓൾറെഡി സീനായതാണ്. ഇവിടെയൊക്കെ റോഡ് കുറച്ച് ഇതായിട്ടുണ്ട്. അപ്പോൾ അടി തട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ഒരു ഫാമിനെ കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഫാമിൻ്റെ ആൾക്കാർ നമ്മൾ കാർ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളിപ്പോൾ കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കാറിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. എന്നാൽ പേരെന്തായിരുന്നു? ടിപ്പിൻ. ലിതിൻ. ലിതിൻ എല്ലാവരും എന്നാണല്ലോ. ഇങ്ങനെ നമ്മൾ സെറ്റപ്പ് അടിപൊളിയുണ്ട്, അടിപൊളിയുണ്ട്. കാർ ലൈഫ് ഇതൊരു നല്ല കൺസെപ്റ്റ് ആണ്. ഇല്ല കണ്ടിട്ടില്ല. അതെ, ഇങ്ങനെ ഒരു കാറിൽ ഇങ്ങനെ പോസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല. സാധാരണ ഇവിടെ തന്നെ എക്സ് സിവി കൊണ്ട് വരുമ്പോ ഇങ്ങനെ സംവിധാനം ഉണ്ട്. നമ്മളിവിടെ വന്നപ്പോഴേ ആദ്യം ശ്രദ്ധിച്ച ബോർഡാണ്. അങ്ങനെ ഒരു പേര് വരാനുള്ളൊരു അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഇതുണ്ട് മീനിങ് അല്ലേ? ഉറുവര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണെന്ന് അർത്ഥമുള്ളൂ. നമ്മള് മണ്ണാണല്ലോ, മണ്ണിലാണ് നമ്മുടെ എല്ലാം. അപ്പോൾ നമ്മളൊരു അഗ്രികൾച്ചർ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. നമ്മൾ ഒരു 10 വർഷമായിട്ട് അഗ്രികൾച്ചറിലേക്ക് വന്നു. അപ്പോൾ പാരമ്പര്യമായിട്ട് പാരമ്പര്യമായിട്ട് അഗ്രികൾച്ചർ ഒരു ഫാമിലി തന്നെയാണ്. പക്ഷെ നമ്മൾ പഠിച്ചതും കാര്യങ്ങളൊക്കെ വേറൊരു പ്രൊഫഷനായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ കൃഷിയാണ് പിന്നെ നമുക്കൊരു താല്പര്യം ആയതുകൊണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് ഇൻവോൾവ് ആകാൻ തീരുമാനിച്ചു. അങ്ങനെ ജോലിയൊക്കെ വിട്ട് കൃഷി തുടങ്ങിയതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ വന്ന് ആ ഒരു ബ്രാൻഡ് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് എൻക്വയറി അങ്ങനെ നോക്കി 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 അങ്ങനെ ഞങ്ങൾ അതിലേക്ക് വന്നതാണ്. ഒരു ഉറുവര എന്നുള്ളൊരു പേരിലേക്ക് വന്നതാണ്. ഒരു സാൻസ്ക്രിറ്റ് നെയിമാണ് അത്. ശരി. ഈ സ്ട്രോബെറി ഇവിടെ പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ്? അതായത് ഏറ്റവും ബൾക്കായിട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട് അല്ലേ സ്ട്രോബെറി? അതായത് ഇന്ത്യയിൽ തന്നെ ഏകദേശം 2% സ്ഥലത്താണ് സ്ട്രോബെറി ഫാമിംഗ് പോസിബിൾ ആയിട്ടുള്ള ലാൻഡ്. അതിൽ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള സ്ട്രോബെറി ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഇവിടെ വന്ന് ഇവിടെ ഫാമിലി വരുന്ന എല്ലാവരും പറയുന്ന സാധനം ഇതാണോ സ്ട്രോബെറി ടേസ്റ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കാരണം നാട്ടില് കിട്ടുന്നത് പുളിയുള്ള സ്ട്രോബെറിയാണ്. അതെ അതെ. അപ്പോ അത് ഇവിടുന്ന് കാന്തല്ലൂർ ഉണ്ടാവുന്ന എല്ലാ സാധനത്തിനും ടേസ്റ്റ് കൂടുതലും ക്ലൈമറ്റ് മണ്ണ് എല്ലാം. പാഷൻ ഫ്രൂട്ടിലൊക്കെ പാഷൻ ഫ്രൂട്ട്, പക്ഷെ അതൊരു പുറത്തെ വെറൈറ്റിയാണ്. അത് സ്കോട്ടിഷ് വെറൈറ്റി ആണത്. അത് ഇവിടുത്തെ ക്ലൈമറ്റിൽ ഉണ്ടാവും നന്നായിട്ട്. ഇവിടെ നിങ്ങൾ ഏതൊക്കെ വെറൈറ്റി ചെയ്യുന്നുണ്ട്? ഇവിടെ നമ്മളിപ്പം ഒരു സ്ട്രോബെറിയിൽ തന്നെ നമുക്കൊരു 5 വെറൈറ്റീസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അത് US വെറൈറ്റീസും ഇറ്റാലിയൻ വെറൈറ്റീസും ആണ് നമ്മളിവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഇപ്പോ എന്തെങ്കിലും പ്രത്യേക കൾട്ടിവേഷനോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോ ലാൻഡ് ചെയ്യുമ്പോൾ? നോർമലി കൃഷി അതിന്റെ PH മുതൽ നമ്മൾ നോക്കണം. കാരണം വളരെ സെൻസിറ്റീവ് ആയ ഒരു പ്ലാന്റും കൂടിയാണ് സ്ട്രോബെറി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ സ്റ്റഡീസും പ്രിപ്പറേഷൻസും നമ്മൾ സോയിലും ഒക്കെ നമ്മൾ ചെയ്തിട്ടാണ് അതിനെ കയറ്റിക്കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിന്റെ ഈ മണ്ണൊരുക്കുന്ന ഒരു പരിപാടി അതെങ്ങനെയാണ് നോർമലി ഇപ്പൊ ഇതുപോലെ? അതിവിടെ ഇത് ഇവിടുത്തെ ഒരു ഫാമിംഗ് മെത്തേഡ് കണ്ടല്ലോ, ഇതൊരു ടെറസ് ഫാമിംഗ് മെത്തേഡാണ് ഇവിടെ പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ട് മാക്സിമം മാനുവൽ ആയിട്ടന്നെ ഇവിടെ പറ്റില്ല. മെക്കാനൈസേഷൻ ഭയങ്കര പ്രശ്നമാണ്. മെക്കാനൈസേഷൻ എളുപ്പമല്ല. കാരണം നിങ്ങൾക്ക് തട്ടുകട്ടായ സ്ഥലമായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയ ഒരു മെഷീനറീസും കൂടെ കാര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ അഗ്രികൾച്ചർ ഈ ഒരു സെഗ്മെന്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇവിടെ നമ്മളിപ്പോ ഈ ഒരു പവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒന്ന് സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് അതിന് പുറത്ത് കോട്ടിംഗ് അല്ലല്ലോ, വളരെ സോഫ്റ്റ് സ്കിൻ ആണ്. അത് മണ്ണിൽ മുട്ടി കിടന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കേടായിപ്പോകും. അപ്പൊ അതിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ഫസ്റ്റ് ഇത് കവർ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ മലയോര മേഖലയില്
പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര കള ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ട് ആ അത് നമ്മളിപ്പം ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാണ് ഈ ഹോൾ അടിച്ചിട്ടും അതിന്റെ ഉള്ളിൽ നിന്ന് കള വരുന്നത് കാണുന്നുണ്ട്. അപ്പൊ അത് മാത്രം എടുത്ത് കളഞ്ഞാൽ മതി. അതെ അതെ. അപ്പോ അത് കള നിയന്ത്രിക്കാൻ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്ന് റണ്ണേഴ്സ് പൊട്ടി വരും. ഇതിന്ന് പുതിയ ചെടികൾ വരും. അത് വരുമ്പോ നേരിട്ട് മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാല് പ്രൊഡക്ഷൻ കുറയും. മറ്റ് ചെടിക്ക് വളരാൻ വേണ്ടിയുള്ള എനർജി തന്നെ യൂസ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ അതിനെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മളെ നോർമലി ഇപ്പൊ ഒരു പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പുറത്തുനിന്ന് വരുന്നല്ലേ നഴ്സറി നമ്മുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് സീഡ് ഇടാൻ അല്ലെങ്കിൽ പൂവിടാൻ പൂവാനുള്ള പ്രശ്നം ഉണ്ടാവുന്നു. പൂവിടാൻ എത്ര സമയം എടുക്കും? മൂന്ന് നാല് മാസം കൊണ്ടാണ് ശരിക്കും ഒരു പൂർണ്ണ വളർച്ച എന്നുള്ള രീതിയിൽ പറയാം. മൂന്ന് മാസം കൊണ്ടല്ലേ? ഓക്കെ തന്നെ. അപ്പൊ പൂവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ അത് സീഡായിട്ട് മാറണമെങ്കിൽ കായല്ലേ ഉദ്ദേശിച്ചത്? ഫ്രൂട്ടായി തുടങ്ങുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിറയെ പൂവുണ്ടാവും ഓരോ ദിവസം ഓരോ കായ എന്നുള്ള രീതിയിൽ വരുന്നു. മീൻസ് ഇന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ കഴിഞ്ഞാൽ അടുത്ത ഫ്രൂട്ടാവും. അതേ രീതിയിൽ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോകുന്നതിന് ശേഷം നമ്മളത് റെഡിഷ് ഫ്രൂട്ട് ആവാൻ എത്ര ടൈം എടുക്കും? ഒരു പത്ത് ദിവസം ആ ഗ്യാപ്പിനുള്ളിൽ. ഇത് റെഡിഷ് കളർ തന്നെ ഉണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ? സ്റ്റാർട്ടിങ്ങിലല്ല, ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഫ്ലവർ ഫ്രൂട്ടാവാനുള്ള തയ്യാറെടുപ്പിലാണ്, അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ളിലൊക്കെ പുതിയ ഫ്ലവേഴ്സ് വരാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ. ഇതെങ്ങനെയാണ് ആദ്യത്തിന് കായയുടെ കളർ ഉണ്ടാവുക? ഇതിൽ പിന്നെ അത് കളർ മാറി ഇതാ ഇതുപോലെ റെഡായി വരും. ഈ സ്ട്രോബെറിയുടെ ഇമ്പോർട്ടൻസ് എന്താ സാഹചര്യത്തിൽ? സ്ട്രോബെറി എന്ന് പറഞ്ഞ ഫ്രൂട്ട് നമുക്കറിയാം കേരളത്തിൽ വളരെ അധികം കിട്ടാത്തൊരു സാധനമാണ്. വിറ്റമിൻ സി ധാരാളമായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ കൊറോണ കാലഘട്ടത്തിൽ വിറ്റമിൻ സിയുടെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇതിൽ പൊട്ടാസ്യം കണ്ടന്റ് ഉണ്ട്. കുട്ടികളുടെ ഒക്കെ ബ്രെയിൻ ഡെവലപ്മെന്റ്സിന് അതുപോലെ പ്രായമായ ആളുകൾക്ക് അൽഷിമേഴ്സ് വരുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരു ചെറിയ രീതിയിലൊക്കെ ബെനിഫിഷ്യൽ ആണ്. പിന്നെ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആന്റി ഏജിങ് ആണ് സ്ട്രോബെറി. നോർമലി വെയിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. രാവിലെ നല്ല തണുപ്പുണ്ട്, ഉച്ചയാകുമ്പോൾ നല്ല വെയിലുണ്ട്, പിന്നെ മഴ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു രണ്ടു ദിവസം മുന്നേ. അപ്പോൾ അതൊക്കെ ഇതിന് അഡ്വൈസ് ആയിട്ട് ബാധിക്കുക എങ്ങനെ? അതായത് നമുക്ക് ശരിക്കും സ്ട്രോബെറിയുടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് 22 degrees വരെയൊക്കെയാണ് മാക്സിമം പോകാൻ പാടുള്ളൂ. അതെ, അത് പക്ഷെ നമുക്ക് രാത്രി ഇവിടെ ഉണ്ട്. രാത്രി ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് മിനിമം ടെമ്പറേച്ചർ 22 അങ്ങനെയാണോ അത് മാക്സിമം? ആ അതായത് നമുക്ക് ഒരു ടെമ്പറേച്ചർ ആണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഈ നൈറ്റത്തെ തന്നെ നന്നായിട്ട് വരുന്നുണ്ട്. പകല് പക്ഷെ ചൂട് മീൻസ് ഇവിടുത്തെ ചൂട് എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി അല്ല, ഇവിടെ ചൂടാണ്, ചൂടായിട്ട് ഹീറ്റാണ്. പക്ഷെ അത് ചെടിക്ക് നല്ലതാണ്. നല്ലതാണ് ചെടി കുറച്ചുകൂടി അതിന്റെ പഴങ്ങളുടെ ക്വാളിറ്റി വരാനും ചെടിയുടെ വളർച്ചയ്ക്ക് ഒക്കെ ആ ചൂടും വേണം. ഇപ്പം അത് രണ്ടും കൂടി മിക്സായി വരുമ്പോഴാണ് ചെടിയുടെ നല്ലൊരു ഇതിലേക്ക് വരുന്നത്, ഗ്രോത്ത് വരുന്നത്. ഇവിടെ മഴയൊക്കെ ഇങ്ങനെ മഴ ഉണ്ട്, പക്ഷെ മഴ നമ്മുടെ മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം തന്നെയാണ് ഈ ചെടിയെ സംബന്ധിച്ച്. കാരണം ഫ്രൂട്ട് പെട്ടെന്ന് കംപ്ലൈന്റ് വരും, ശരി, വെള്ളത്തിന്റെ അംശം. പിന്നെ ഫ്ലവറിങ് കുറയും. ഇവിടുത്തെ മഴയുടെ പ്രത്യേകത വെച്ചാല് മഞ്ഞ് മൂടി കിടക്കുന്ന മഴയാ. മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മളിങ്ങനെ നിന്നാ കാണാത്ത രീതിയിൽ ഫുള്ള് മിസ്റ്റ് വന്ന് മൂടുന്ന ഒരവസ്ഥയാണ്. അപ്പൊ പക്ഷെ ഇത് സർവേ ചെയ്യും ചെടി. മറ്റിവിടെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കണ്ടു ആ സമയത്ത് പ്രശ്നമാണ്. എല്ലാ ബീൻസും ക്യാരറ്റൊക്കെ ആ മഞ്ഞടിച്ച് കഴിഞ്ഞാൽ പോകും, ഉരുളക്കിഴങ്ങൊക്കെ പോകും. അപ്പൊ അതിന് പക്ഷെ ഇവൻ സർവേ ചെയ്യും, പക്ഷെ പ്രൊട്ടക്ഷൻ കുറവായിരിക്കും. അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മൾ ഇതിനെ ചെടീനെ പ്രൊട്ടക്ട് ചെയ്യലാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താം. ഇവിടെ വന്നപ്പോ ഒരു നൂൽമഴ എന്നുള്ളൊരു പേരുണ്ട്. എന്താ ഉദ്ദേശം? നൂൽമഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മഴ പെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ മഴ പെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് അത് മഴ പെയ്യുന്നതായിട്ട് ചിലപ്പോൾ കാര്യമായിട്ട് ഫീൽ ഉണ്ടാവില്ല. അത്ര നനയാനുള്ള ഒരു വലിയ മഴ ഉണ്ടാവില്ല, സ്പ്രേ ചെയ്യുന്നത്. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. ടെന്റുകളൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി തന്നെയാണ്? നമ്മള് റെന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ഒരു ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ. ഇവിടെ വരുമ്പോ സ്ട്രോബെറി ഫാമിൽ താമസിക്കാൻ ഒരുപാട് ആൾക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ചെയ്യുന്നുണ്ട്. അതെ അതെ, അവർക്കൊരു ഫാമിംഗ് എക്സ്പീരിയൻസ് കിട്ടാനും സ്ട്രോബെറി നമ്മുടെ നാട്ടിൽ അത്ര ഇതല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് താല്പര്യമുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള കുറച്ച് സംവിധാനങ്ങൾ ചെറിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫുൾ പുള്ളിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ലിജിനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പൊ നമുക്കൊരു 40 വന്നാൽ അവിടെ ക്യാമ്പ് ചെയ്യാനുള്ള ഒരു സ്പേസസ് ഉണ്ട്. 40 അതെ, നമ്മൾ ഈ ലൈനിലായിട്ടാണ് നമ്മൾ ടെന്റ് ചെയ്യുന്നത്. അതുപോലെ അവിടെ വാഷ്റൂംസ് ഉണ്ട് അടുത്ത് തന്നെ. അങ്ങനെ നമ്മൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട്. പിന്നെ അത്യാവശ്യം ഫാമിലി ആണെങ്കിൽ 2 rooms ഉണ്ട് മേളിൽ കോട്ടേജ്. അതെ അതെ, അതിലൊരു ഫാമിലി റൂമും ഒരു കപ്പിൾ റൂമാണ് വരുന്നത്. അതെ, അതിലൊരു എല്ലാ ഒരു ഒത്തിരി പേർക്ക് കാണുന്ന ഒരു 10 സ്റ്റേ ചെയ്യാവുന്ന റൂംസ് ആണ് അതുള്ളത്. പിന്നെ നമ്മൾ ട്രീയില് ടെന്റ് ചെയ്യുന്നുണ്ട്. അതെ അതെ, അതിൽ ടെന്റ് ചെയ്തിരിക്കുകയാണ് നമ്മളിപ്പോ. 2 steps ടെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അറ്റ ടൈമിൽ നമ്മൾ പ്രൈവസി ആയിട്ട് കൊടുക്കുന്നത്, അതായത് ഒരു ടീം ഉണ്ടായിരിക്കുള്ളൂ ഒരു ടൈമിൽ. അത്ര പ്രൈവസി ആയിരിക്കും. ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അവർ മാത്രം ഉണ്ടായിരിക്കുള്ളൂ ഈ ഫാമിലി, വേറെ ആർക്കും നമ്മൾ അങ്ങനെ റെന്റ് ഔട്ട് ചെയ്യില്ല.
നമ്മുടെ പാക്കേജസ് ആണ്, ഡിപ്പെൻസ് ഓൺ കസ്റ്റമർ റിക്വസ്റ്റ് ആണ്. അതായത് ഫുഡിന് എങ്ങനെയാണോ ഫുഡ് വേണോ അതാണ് നമ്മളെല്ലാം കുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അവിടെ തിരിച്ചും ബാർബിക്ക് ചെയ്യുന്നുണ്ട്, ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അവർക്ക് എങ്ങനെയാണോ റിക്വസ്റ്റ് അതിനനുസരിച്ചാണ് നമ്മൾ പാക്കേജസ്. നോർമൽ ഫുഡും ഒരു ടെന്റ് സ്റ്റേ ആണെങ്കിൽ നമ്മളൊരു അത്യാവശ്യം എന്താ പറയുക, ഇതിന് നമ്മൾ 3% ആണ് കൊടുക്കുന്നത്, 2000 ആണ് കൊടുക്കുന്നത് നമ്മൾ. അതിൽ നമ്മൾ ക്യാമ്പ് ഫയർ കോംപ്ലിമെന്ററി ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ. പിന്നെ നമ്മളെ ട്രീ ഹൗസ് ആണെങ്കിലും ട്രീ ഹൗസ് ആണെങ്കിൽ 2500 ആണ് കൊടുക്കുന്നത്. അത് 3% 3% തന്നെയാണ്. അത് കോട്ടേജ് ആണ്, ഫാമിലി ആണെങ്കിൽ അത് 5000 ആണ് ടോട്ടൽ വരുന്നത്. അത് രണ്ട് റൂംസ് ഉണ്ടായാലും അതിൽ നമുക്കൊരു 10 പേർക്കുള്ള സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ അതിന് സെപ്പറേറ്റ് കിച്ചൺ ഉണ്ടായാലും എല്ലാത്തിനും സെപ്പറേറ്റ് കിച്ചണും ചെയ്തിട്ടുണ്ട്. അതിന് വാഷ്റൂംസും ഉണ്ട്, എല്ലാം അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഇവിടെ വാഷ്റൂംസും നമ്മൾ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്ത്. അത് പിന്നെ നമ്മൾ താഴെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, താഴത്തെ ഏരിയയിലും ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ. 10 പേര് വരാണെങ്കിലും നമുക്ക് ഒരുമിച്ച് അറ്റ ടൈമിൽ ഫാമിലി തന്നെ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ലാതെ വേറെ എക്സ്പീരിയൻസ് ആണ്. ഈ പലയിടത്തും നമ്മൾ ക്യാമ്പിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒരു ഫാമിന്റെ ഉള്ളിൽ തന്നെ ചെയ്യുന്നത് അതെങ്ങനെയാ? അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മള് ആൾക്കാർ, നമ്മള് ഫാമിംഗ് മാത്രം ഉണ്ടായിരുന്നുള്ള കൺസെപ്റ്റില്ല. പിന്നീട് ആൾക്കാർ വരുന്നവർ ചോദിച്ചു തുടങ്ങി, നമ്മളോട് ഇവിടെ ഒരു സ്റ്റേ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്താണ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്തുകൂടാ, അങ്ങനെയാണല്ലോ നമ്മുടെ സ്റ്റേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ശരി, നമ്മള് ഇന്നലത്തെ സ്റ്റേ ഒന്ന് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. രാത്രിയൊക്കെ എണീറ്റ് പുറത്തിറങ്ങിയപ്പോ തണുത്ത കാറ്റിങ്ങനെ വരുന്നത്, മൊത്തം ഡാർക്ക് സിറ്റുവേഷൻ, നല്ല വ്യൂ ആണ് ഇവിടെ മെയിൻ ആയിട്ട്. രാവിലെ എണീറ്റിട്ട് പുറത്തേക്ക് നോക്കുമ്പോ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഒരു ഭയങ്കര വ്യൂ ആണ്. കാരണം ആ ഒരു സെറ്റപ്പും മലയും കാര്യങ്ങളും അത് ശരിക്കും നമ്മൾ പുറത്ത് വയനാട്ടിലൊക്കെ ഇങ്ങനെ പോയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ എന്താ പറയാ, പച്ചയായിട്ട് കിടക്കുന്ന മല അവിടെയൊക്കെ ശരിക്കും ഡാർക്ക് കോംപ്ലീഷനിലാണ്. താഴെ ഒരു വ്യൂ ഉണ്ട് നമുക്ക് ഇതില്. അതെ, ക്യാമ്പ് ചെയ്യുന്നവർക്ക് അവിടെ കുളിക്കാനൊരു സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പൊ വെള്ളമുണ്ടോ? കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സീസണായിട്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ അതിന് ട്രക്കിംഗ് ഉണ്ട്, ട്രക്കിംഗ് ഉണ്ട്, ചെറിയൊരു ട്രക്കിംഗ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫുഡ് നിങ്ങളെ ഫുഡ് ഇപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അവർ പറയുന്നത് എന്താണ് നമ്മളോട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മളിപ്പോ വയനാട്ടിലൊക്കെ കുറെ ഇഷ്യൂസ് ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഫുൾ ഫെൻസ് ചെയ്ത് തരണം. അത്രയും ഫാമിലി ഒക്കെ ടെന്റ് സ്റ്റേ തന്നെ ടെന്റ് സ്റ്റേ ഉണ്ട്. നമ്മൾ അതിൽ മേലെ സ്റ്റേ ചെയ്യുമ്പോൾ ഫാമിലീസ് ഒന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് വരുന്നുണ്ട്, അതിനുള്ള ആളുകളും കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടല്ലേ, നമുക്ക് ഈ ടെന്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഡെക്കത്തിലുള്ള ടെന്റ് ആണ് വരുന്നത്, 2-layer ടെന്റ് ആണ്. മൂന്ന് പേർക്ക് സുഖമായിട്ട് കിടക്കാം. ഫുൾ അടിയൊക്കെ ഫുൾ ക്ലോസ്ഡ് ആണല്ലേ. അപ്പൊ പാമ്പ് അങ്ങനത്തെ പ്രശ്നം? നല്ലൊരു വ്യൂ ആണല്ലേ ഇവിടെ നിന്നങ്ങോട്ട്, ആ മലയും കാര്യങ്ങളൊക്കെ. ഇതിപ്പോ 2 ടെന്റല്ലേ വരുന്നുള്ളൂ? ഞാൻ സാധാരണ ഒരു കൃഷിക്കാരെന്ന് പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴേ കുറച്ചും കൂടി ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് പ്രതീക്ഷിച്ചത്. അതുപോലെ കട്ടൊക്കെ നിൽക്കുന്ന 3 പേര് നിങ്ങൾ പറയുന്ന കൂടുതൽ ആളുകളുടെ ഒരു ടീമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഞങ്ങളിപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും മറ്റ് ജോലികൾ വിട്ട് കൃഷിയിലിരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ 10 വർഷമായി നമ്മളിപ്പോൾ അഗ്രികൾച്ചറിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമുക്കിപ്പോൾ ഇത് ഉള്ളിലൊരു പാഷൻ അഗ്രികൾച്ചർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് മറ്റ് ജോലികൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം ചെയ്യാൻ അധികം ആളുകളില്ല ഇവിടെ. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഒരുപാട് ഇതിലേക്ക് വരേണ്ട അത്യാവശ്യ ഘട്ടത്തിലാണ് നിൽക്കുന്നത് നമ്മൾ. അപ്പം കൃഷി എന്ന് പറയുന്നത് ആളുകൾക്ക് മനസ്സിൽ ഒരു ഇപ്പോഴും വേറെ തരത്തിലാണ് കിടക്കുന്നത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്റെ ഒരു ചിന്തയിൽ. അപ്പൊ അത് നമുക്ക് എന്തായാലും മാറ്റി നമുക്ക് വേണ്ടി മറ്റാരോ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ്. അതെ അതെ. അപ്പൊ അത് നമുക്ക് എന്തായാലും മാറ്റി കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് ബോധ്യപ്പെട്ടു. കാരണം നമുക്കൊരു മോഡലായി നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആര് കൃഷിയിലേക്ക് വന്നാലും അവർക്കുള്ള ഫുൾ ഗൈഡൻസ് കൊടുക്കാനും അവർക്ക് ഇതിൽ വേണ്ടിയുള്ള എല്ലാ മറ്റ് സപ്പോർട്ടുകൾ കൊടുക്കാനൊക്കെ നമുക്ക് ഒരു ചെയ്യണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കൃഷി ചെയ്യുന്നൊപ്പം തന്നെ കൃഷി ചെയ്യുന്നതിനുപരി അത് പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, ആ ഒരു കൃഷി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കൃഷി മെത്തേഡുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറ്റുള്ള നമ്മുടെ ട്രഡീഷണൽ കർഷകരെ അതിലേക്ക് അവരുടെ കുറേ കാര്യങ്ങൾ ഈസി ആക്കാനുള്ള കുറേ ടെക്നിക്സ് നമുക്ക് കൊണ്ടുവരാനും ഒക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ വരുന്ന വഴിക്ക് ഇതുപോലുള്ള 2-3 വീടുകൾ കണ്ടു, മണ്ണായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് കണ്ടു. അപ്പോൾ എന്തായാലും ഇവരെ അതിനെ കുറിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരും ഇങ്ങനെ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഫാമിലി മാനേജറാണ് അജിത്ത്. പുള്ളിയാണ് ഇതിന്റെ ഒക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. കൺസ്ട്രക്ഷൻ ആയാലും ഇതായാലും അവനാണ് ഇതിന്റെ ഡിസൈനറും എല്ലാം 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 അവൻ തന്നെ പറയും. കാരണം ഇവിടുത്തെ ഒരു ട്രഡീഷണൽ വീടുകളുടെ ഒരു മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ അതായത് പണ്ട് പുല്ലുമേഞ്ഞ മണ്ണ് തേച്ച വീട് മണ്ണുകൊണ്ട് പണിത വീടുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ രണ്ട് ഗുണങ്ങളുണ്ട്. അന്നത്തെ ഒക്കെ തണുപ്പിനെ നിലനിർത്താൻ ഈ വീടുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കൂടുതൽ തണുപ്പൊരു മേനുള്ളിൽ നല്ല ചൂടുണ്ടോ, ചെറിയ ചൂടുണ്ടോ, അത് ചൂട് വരുമ്പോ തണുപ്പ് വരും. അപ്പൊ പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞാല് നമ്മുടെ സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗമാണ്. കാരണം ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നല്ല, എല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നതാ. അപ്പൊ നമ്മൾ ഇത് അതിന്റെ ഒരു മോഡലായിട്ടാണ് ഇവിടെയും ചെയ്തത്. അപ്പൊ നമ്മുടെ സെയിൽസ് കൗണ്ടർ ആണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇല്ല, കഴിഞ്ഞിട്ടില്ല, ഒരു പാതി വഴിയിൽ എത്തിയിട്ടുള്ളൂ. ഇത് ഒരു ഒരാഴ്ച കൊണ്ട് തീർക്കണ്ടാണ്. നമ്മള് ഇപ്പോ പണിക്കാരനും കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോ ഒരു രണ്ടാഴ്ചയായി. ഇത് വുഡൊക്കെ എന്താണ്? യൂക്കാലി തന്നെ. ഇത് 200 ഗ്രാംസിന്റെ ആണ്. കടകളിലേക്ക് സെയിൽ ചെയ്യാൻ അവരുടെ ബോക്സസ് ആണ്. ഇതാണല്ലേ സെയിൽസ് കൗണ്ടറായിട്ട് ഇതെങ്ങനെയാ കാര്യങ്ങളൊക്കെ? ഇത് നമ്മൾ 200 ഗ്രാമിന്റെ ബോക്സസ് ആണ് വരുന്നത്. ഇതിന് 120 രൂപയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇതിപ്പോ കുറെ ടൈപ്പ് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി മിക്സ് ഇട്ടാ കൊടുക്കാം. മിക്സ്ഡ് ആണ്. അപ്പൊ ഇതില് ഏതാ ടേസ്റ്റ് ഉണ്ടാവുക? അങ്ങനെ ചെറുതാ കൂടുതൽ ടേസ്റ്റ് വരുന്നല്ലേ. ഇതിനോട് എനിക്ക് താല്പര്യം. ഇതാണല്ലേ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് വരുന്നു. വിന്റർ ഡോൺ, നബീല, ക്യാമറോസ. മൂന്നിനും മൂന്നിന്റേതായ സൈസ് വ്യത്യാസമുണ്ട്, ഷേപ്പില് വ്യത്യാസമുണ്ട്, പിന്നെ പ്രൊഡക്ടിവിറ്റിയിൽ വ്യത്യാസമുണ്ട്. നബീല മാത്രമേ വായിക്കൊള്ളുന്നുള്ളൂ, ബാക്കിയൊന്നും വായിക്കൊള്ളുന്നില്ല. ഇത് ടേസ്റ്റ് അപ്പൊ ഈ ഒരു ഫേസ് കൗണ്ടർ ആണ് നമ്മൾ അവിടെ ചേഞ്ച് ചെയ്യുന്നത്. ഇത് മാറ്റി അങ്ങോട്ട്, ഇത് അങ്ങോട്ട് ചേഞ്ച് ചെയ്താൽ പൊളിക്കും. ഓക്കെ ഓക്കെ. ആ ലൈവ് ജ്യൂസ് കാര്യങ്ങളും അങ്ങനെ സംഭവങ്ങളൊക്കെ അല്ലേ? ആ പിന്നെ നിങ്ങൾ ജാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ അത് സെയിലുണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഇപ്പൊ സ്റ്റോക്ക് ഇല്ല അല്ലേ? ഇല്ല, സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ്? നമ്മൾ എന്താ പറയാ, ഫ്രഷ് ആയിട്ട് തന്നെ പറിച്ചുകൊടുക്കുന്നുള്ളൂ ഇവിടെ. ഇന്ന് ചില ഭാഗത്താണെങ്കിൽ നമ്മൾ നേരെ ജാം ചെയ്യണം. ഓക്കെ, നമുക്ക് സീറോ വേസ്റ്റേജ് ആണ് മെയിൻ ആയിട്ട്. ആ ഒരു കോട്ടേഴ്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ താമസിക്കാറുണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റും നല്ല തണുപ്പും കാര്യങ്ങളും എല്ലാം സംഭവമുണ്ട്. പിന്നെ വെള്ളമൊക്കെ കിടക്കാച്ചി വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് നമ്മളീ കാണുന്നത് കിച്ചൺ ഏരിയ ആണ്. ഇവിടെ നമുക്ക് താമസിച്ച് നമുക്ക് തന്നെ കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാതെ റൂം ഇതാണ് റൂം വരുന്നത്. നല്ല അടിപൊളി റൂമാണ്. ഫാൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇന്നലെ കാറിൽ കിടന്നിട്ട് ഭയങ്കര തണുപ്പായിരുന്നു, ഫാൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ബാത്റൂമ്, ബാത്റൂം ലൈറ്റ് ഓക്കെ, വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. ഫ്ലോറൊക്കെ നല്ല വൃത്തിയിലുണ്ട്. ഫാമിലിയായിട്ട് വന്ന് കിടക്കാനുള്ള നല്ലൊരു സെറ്റപ്പാണിത്. ഇനി നമുക്ക് അടുത്ത റൂമൊന്ന് നോക്കാം. അടുത്ത റൂം എങ്ങനെയാണ് നോക്കട്ടെ. ഇവിടെ നിന്നൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇതിപ്പോൾ ഉച്ചനേരം ആയതുകൊണ്ടാണ്, വൈകുന്നേരം നല്ല കോടയും കിറങ്ങും, രാവിലെ ആണ് നല്ല കോടയും കാര്യങ്ങളും, നല്ല തണുത്ത കാറ്റാണ്. അപ്പം നമുക്ക് അടുത്ത റൂമിലേ നോക്കാം. അപ്പോൾ ഈ റൂം നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത റൂം ഇതാണ്. ഓക്കെ, ഇത് രണ്ട് ബെഡ് ഉണ്ട് അല്ലേ? ഫാമിലി റൂം ആയിട്ടല്ലേ? മറ്റേതോ മറ്റേ കപ്പിൾ റൂമാണ്. ഓക്കെ, അഡീഷണൽ ആയിട്ട് ബെഡ് ചെയ്യുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ഒത്തിരി പേരുണ്ടെങ്കിൽ നമുക്ക് ബെഡ് ചെയ്യാൻ പറ്റും. രണ്ടും കൂടിയിട്ട് 10 പേർക്കൊക്കെ ഒരു ഫാമിലി 10 പേരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാന്നാ പറയുന്നത്. ഇവിടെ ആ റൂമും കൂടിയിട്ട് രാജ ബാത്റൂം ഉണ്ട്. ഓക്കെ, ബാത്റൂം അടിപൊളി നീറ്റാണോ?
നീറ്റ് ബാത്റൂം ആണ് കേട്ടോ. കപ്പിൾ റൂമിനാണെങ്കിൽ നമുക്ക് നാല് പേർക്ക് വരെ ചെയ്യാൻ പറ്റും. അതെ, കപ്പിൾ റൂം എന്നുള്ള രീതിയിലാണ് കൺസെപ്റ്റ്. ഇതിപ്പോ രണ്ടും കൂടി എടുത്തിട്ട് പത്ത് പേരുടെ ടീമൊക്കെ ചെയ്യാൻ പറ്റും. ഫൈവ് തൗസൻഡ്. അതുപോലെ നമ്മളതിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്, അതിൽ കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്തേക്ക് കിച്ചൺ ഉണ്ട്, അവർ കുക്ക് ചെയ്യണേ കുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞാൽ അതിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. ഇത് നമ്മളെ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അത് ഇവരിങ്ങനെ പൈപ്പ് വെച്ച് സെറ്റാക്കിയിട്ട് ഇങ്ങനെ ഒരു വാട്ടർ സ്റ്റോറേജ് പോലെ സെറ്റപ്പ് ഉണ്ടാക്കിയതാണ്. രണ്ടെണ്ണം ഉണ്ട് ഇവിടെ, വേറെ മൂന്നുണ്ട്. അങ്ങനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്ത് സെറ്റാക്കിയതാണ്. എനിക്ക് തോന്നുന്നു ഓവർഫ്ലോ ഇത് നിറഞ്ഞ് കവിഞ്ഞ് കഴിഞ്ഞാൽ ഓവർഫ്ലോ വരാണ്ട് സെറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ രണ്ടെണ്ണാക്കി സെറ്റ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഇവർ ഫിൽറ്റർ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം. ഇത് കുടിക്കാനുള്ള വെള്ളമൊന്നുമല്ല, ഒക്കെ ഒന്ന് ഫിൽറ്റർ ചെയ്ത് സെറ്റാക്കി വേറെ എന്തൊക്കെയോ സെറ്റപ്പിലാണ്. സ്ട്രോബെറി നനയ്ക്കാനോ അങ്ങനെയുള്ള സംഭവമൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക് ഇങ്ങനെയുള്ള. അപ്പോൾ ഇതെങ്ങനെയാണ് പോയി സംഭവം നമ്മൾ സെറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഇത് നമ്മൾ ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ടാങ്ക് ആണ്. ഇതിൽ നമുക്ക് അവിടെ ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്ക് ഫിൽറ്റർ ആണ് അടുത്തത്. അപ്പൊ അത് എല്ലാം ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ടാണ് താഴോട്ട് പോകുന്നത്. ഇതല്ലെങ്കിൽ മണ്ണ് വന്ന് അടയും. ഇത് നമ്മുടെ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതന്നെയാണ് നമ്മളെ താഴത്തെ ആ ബാത്റൂമിലൊക്കെ ഉള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ട്. ഇറിഗേഷൻ മാത്രമായിട്ടുള്ള. അപ്പൊ അത് നേരെ അല്ലെങ്കിൽ പമ്പ് ചെയ്തിട്ട് അവിടുന്ന് ഫിൽറ്റർ ചെയ്ത് സെറ്റാക്കി ഓരോന്നിലോരോന്നായിട്ട് പോകുന്നു. എല്ലാ കാലവും വെള്ളം ഉണ്ടാവും. ഇതുവരെ വെള്ളത്തിന് പ്രശ്നം വന്നിട്ടില്ല. നമുക്ക് പമ്പ് ചെയ്യാന്നുള്ള ഒരു ടേം യൂസ് ചെയ്യാനേ പറ്റില്ല, അങ്ങനത്തെ സംഭവം ഇല്ല. വെള്ളം ഒലിച്ചു വരികയാണ്, ഈ ടാങ്കിലേക്ക് ഒലിച്ചു വരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു ഒലിച്ചാണ് പോകുന്നത്. ഒരു യാതൊരുവിധ പവർ കൺസപ്ഷനും ഇല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിവിടുത്തെ പ്രത്യേകതയാണ്. സ്ട്രോബെറി ജ്യൂസ് ഇവിടെ തന്നെ നമുക്ക് സ്റ്റേ അടിക്കാനൊക്കെ വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫാമിൽ നിന്നുള്ള ഫ്രൂട്ട്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ട്രോബെറി യൂസ് ചെയ്ത് നമുക്ക് ജ്യൂസ് ആയിട്ട് ലൈവ് ആയിട്ട് അടിച്ചത് സെറ്റപ്പാണ് അല്ലേ. കൊള്ളാം, സൂപ്പർ. പിന്നെ എന്ന് വെച്ചാൽ വേറെ ഒന്നും എസൻസ് ഒന്നും ചേർക്കുന്നില്ല, ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ആണ് കൊടുക്കുന്നത്. ഇതിപ്പോ ഇവര് ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. 50 rupees ആണ് ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. 50 rupees നമുക്ക് നാട്ടിലോട്ട് ജ്യൂസ് കിട്ടില്ല, സ്ട്രോബെറി ഒരിക്കലും കിട്ടില്ല.